റിസർവ് ബാങ്കിന്റെ സഹകരണ വിരുദ്ധ നിലപാടുകൾക്കെതിരെ കേരളത്തിലെ സഹകാരി സമൂഹം വലിയ പ്രതിഷേധത്തിലാണ്. ആർബിഐ ഏറ്റവും അവസാനമായി സ്വീകരിച്ച പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം എന്ന ലേബലിൽ ആർബിഐ സ്വീകരിച്ച നിലപാടിനോടാണ് കേരളത്തിലെ സഹകരണ മേഖല വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ സർവീസ് സംഘടനകൾ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പോലുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ, അതുപോലെ സഹകരണ സംരക്ഷണ മുന്നണി, സംയുക്ത സമരസമിതി, പി എസ് സി എസ് അസോസിയേഷൻ എല്ലാം വലിയ പോരാട്ടങ്ങൾക്കാണ് കേരളത്തിൽ നേതൃത്വം നൽകുന്നത്. നമ്മുടെ ഈ വലിയ പോരാട്ടത്തിനൊപ്പം സംസ്ഥാന ഗവൺമെൻറ് കൂടി നമ്മളോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. ഇതിൻ്റെ നിയമവശങ്ങളുമായി ബന്ധപ്പെട്ട് ആരാധ്യനായ സഹകരണ വകുപ്പ് മന്ത്രി പി എൻ വാസവൻ ഡൽഹിയിൽ നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി നടപടി സ്വീകരിക്കുന്നതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. കേരളത്തിലെ സഹകരണ മേഖല ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു പ്രസ്ഥാനമാണ്. അതിനെ കേവലം ആർബിഐ തിട്ടൂരങ്ങളിൽ നമുക്ക് തകർക്കാൻ കഴിയില്ല, തകരുകയുമില്ല. കാരണം അത് നിലകൊള്ളുന്നത് ജനകോടികളുടെ മനസ്സുകളിലാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്ത ആരും തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിലെ മുഴുവൻ സഹകാരികളെയും ഉൾക്കൊള്ളുന്ന, അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന ഒരു സഹകരണ പ്രസ്ഥാനം, അത് കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. നമുക്കറിയാം കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ച് പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു പോരായ്മ യുവജനങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും അകലുന്നു എന്നുള്ളതാണ്. അതിനു ബദലായി യുവജനങ്ങൾക്ക് പ്രത്യേക സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമായി കൊണ്ടുവരികയും നമ്മുടെ സമൂഹത്തിൽ അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നാനാ മേഖലകളിലേക്ക് പടർന്നു പന്തലിക്കുന്ന ഈ സമയത്താണ് കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന തിട്ടൂരങ്ങളുമായി റിസർവ് ബാങ്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത്തരം തിട്ടൂരങ്ങളിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇല്ലാതാവുകയില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ എ ക്ലാസ് അംഗങ്ങളും സി ക്ലാസ് അംഗങ്ങളും ഉണ്ട്. എ ക്ലാസ് അംഗങ്ങൾക്ക് വോട്ടവകാശമുണ്ടെങ്കിൽ സി ക്ലാസ് അംഗങ്ങൾക്ക് ബൈലോയിൽ വ്യവസ്ഥ ചെയ്ത അധികാരാവകാശങ്ങളാണ് ഉള്ളത്. ആ അധികാരാവകാശങ്ങൾ വിനിയോഗിക്കുന്നതിന് സംസ്ഥാന നിയമസഭ പാസാക്കിയ സഹകരണ നിയമത്തിൻ്റെ പിൻബലമുണ്ട്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സഹകരണം ഒരു സംസ്ഥാന വിഷയമാണ്. സംസ്ഥാന വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നതിന് കേന്ദ്ര നിയമനിർമ്മാണങ്ങൾക്ക് പരിമിതിയുണ്ട് എന്ന് നിരവധിയായ കോടതി വിധികളിലൂടെയും ഇടപെടലുകളിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ടുള്ള സമീപനമാണ് നിർഭാഗ്യവശാൽ ആർബിഐ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ സഹകാരികളുടെ നിക്ഷേപങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് പരിരക്ഷ ഉറപ്പാക്കുമെന്ന സഹകരണ വകുപ്പ് മന്ത്രിയുടെ ധീരമായ പ്രഖ്യാപനത്തെ ഏറ്റവും പ്രതീക്ഷയോടുകൂടിയാണ് സഹകരണത്തിൻ്റെ നിക്ഷേപ സമൂഹവും സഹകാരി സമൂഹവും നോക്കിക്കാണുന്നത്. തളരാത്ത സഹകരണ പ്രസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകി മുന്നോട്ട് പോകാൻ വി എൻ വാസവൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ, ഈ സഹകരണ വകുപ്പിനും നമ്മളുടെ കേരളത്തിലെ സഹകാരി സമൂഹത്തിൻ്റെ കൂട്ടായ്മയ്ക്കും കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു.